കേരളീയം ജാതിമത ഭേദമില്ലാതെ ലിംഗവേർതിരിവില്ലാതെ നടത്തുന്ന ഒരുമയുടെ ഒത്തുചേരൽ കൂടിയാണ് കേരളത്തിൽ ട്രാൻസ്. ഭാഗമായിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു കേരളീയം പരിപാടിയിലൊക്കെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റീസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്തായാലും വളരെ, കാരണം ഇത്ര ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും അധികം പെർഫോമൻസൊക്കെ കമ്മ്യൂണിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കോർഡിനേറ്റേഴ്സും എല്ലാവരുടെ കഴിവുമാണ് ശരിക്കും എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം. സർക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റികളെ കേരളീയത്തിൻ്റെ പരിപാടികളിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നതിന് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യം ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതലായിട്ടുള്ളത് പെർഫോം ചെയ്ത ആളുകളോടാണ് അഭിനന്ദനങ്ങൾ പറയാനുള്ളത്. നമ്മൾ പ്രതീക്ഷകളുടെയും അപ്പുറമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളീയം ഒരു ആഘോഷം മാത്രമല്ല, കേരളം കടന്നുപോയ നാൾവഴികളിലെ വികസനവും സംസ്കാരവും ജാതിമത ചിന്തകൾക്കും ലിംഗബോധങ്ങൾക്കും അപ്പുറം കേരളീയർ ഒന്നെന്ന് ലോകത്തിനു മുൻപിൽ കാണിച്ചു കൊടുക്കുകയാണ്. കേരളീയം ആഘോഷങ്ങളിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ റിഥം പ്രോഗ്രാം കേരളത്തിന്റെ പുരോഗമന ചിന്തയുടെ വേറിട്ടൊരു കാഴ്ചയാണ് സമ്മാനിച്ചത്. മാറ്റി നിർത്തപ്പെടാതെ കേരളീയം തങ്ങൾക്ക് നൽകിയ സ്വീകാര്യത ആത്മാർപ്പണത്തോടെ അവർ അരങ്ങേറിയപ്പോൾ കേരളീയ കലയുടെ നവോത്ഥാനത്തിന്റെ നേർക്കാഴ്ചയാണ് പ്രതിഫലിച്ചത്. പ്രണയഭാവനകളിൽ അരങ്ങേറിയ കൃഷ്ണന്റെ രാധയും സുർമയിട്ട മുഞ്ചത്തികളും അരങ്ങിന്റെ മാറ്റുകൂട്ടി. സമൂഹത്തിന്റെ മുൻപിൽ തഴയപ്പെടേണ്ടവരല്ല തങ്ങളെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേദിയിൽ കാളി ഉഗ്രരൂപിയായി നിറഞ്ഞാടി. കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തും അത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സാമൂഹ്യ നീതി വകുപ്പും ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു ട്രൂപ്പ് തുടങ്ങിത്തന്നത്. അതാണ് നമ്മൾ ഭദ്ര കണ്ണൂർ. അതിൽ 8 ട്രാൻസ്ജെൻഡേഴ്സുകൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റേജിൽ. ഞാൻ കോർഡിനേറ്റ് ചെയ്തതാണ് ഈ ഗ്രൂപ്പ്. അപ്പം സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന ഇത്തരം പരിപാടികളിൽ ആൺ പെൺ വിഭാഗത്തോട് ഒപ്പം തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെയും ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. അപ്പം നവകേരള സമൂഹവും ഇപ്പോഴത്തെ ഭരണവും ഇപ്പോഴത്തെ സർക്കാരും സ്ത്രീകളെയും പുരുഷന്മാരെയും ചേർത്ത് നിർത്തുന്നതോടുകൂടി ഒപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തെയും ചേർത്ത് നിർത്തുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. തങ്ങളുടെ ശക്തിയും കലയും സമന്വയിപ്പിച്ച നൃത്തരംഗങ്ങളും അരങ്ങിൽ നിറഞ്ഞാടി. നിറഞ്ഞ സന്തോഷത്തോടെ അരങ്ങുവിടുന്ന ഓരോ മുഖങ്ങളിലും കേരളവും കേരളീയവും തങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും നന്ദി മാത്രമായിരുന്നു. സംബന്ധിച്ചിടത്തോളം പ്രാതിനിധ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പൊതുസമൂഹം ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു കുറേയധികം മനുഷ്യർ നമുക്കിടയിലുണ്ട്, അത്തരം മനുഷ്യർ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുള്ള മനുഷ്യരാണെന്ന് പൊതുസമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപകരിക്കും എന്നുള്ളതാണ്. സർക്കാർ കൃത്യമായും 2015 മുതൽ നടപ്പിലാക്കി വരുന്ന ട്രാൻസ്ജെൻഡർ ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും നിലവിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അപ്പോൾ രാജ്യത്തിന് മാതൃകയായി ഒരു സർക്കാർ ഇത്തരം മനുഷ്യരെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞാൽ നവകേരളം എന്ന് പറയുന്ന ഒരു ആശയം കൃത്യമായി പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഋതം നൃത്തം കേരളത്തിൽ ഇവിടെ അരങ്ങേറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒത്തൊരുമയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഇവർ ഈ നൃത്തം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ബിനോജിനോടൊപ്പം രഞ്ജിനി.